പെരുമ്പ കാനായി മണിയർ റോഡ് വികസനത്തിനായി 99% ആളുകളും ഭൂമി സൗജന്യമായി വിട്ടു നൽകിയതായി ടി ഐ മധുസൂദനൻ എം എൽ എ. ചുരുക്കം ചിലർ മാത്രമാണ് ഇക്കാര്യത്തിൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതെന്നും എം എൽ എ താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. ഭൂമി വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നത് പൂർണ്ണമായും ശരിയല്ലെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു. പെരുമ്പ കാനായി മണിയറ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്തന്റെ പ്രതിനിധിയായി പങ്കെടുത്ത കെ ജയരാജാണ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രസ്തുത റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവർക്ക് സമാശ്വാസമായി നഷ്ടപരിഹാരം അനുവദിക്കാൻ നടപടി ഉണ്ടാകണമെന്നും മതിലുകളും മറ്റും അനുവാദമില്ലാതെ ഇടിച്ചു നിർത്തുന്നത് ഒഴിവാക്കണമെന്നും എന്നാൽ വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും കെ ജയരാജ് പറഞ്ഞു. ഇക്കാര്യത്തിൽ മറുപടി പറയാൻ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ കെ ജയദീപിനോട് ആവശ്യപ്പെടുകയായിരുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന മേജർ റോഡ് പ്രവൃത്തികൾക്ക് മാത്രമാണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകാറുള്ളതെന്ന് ജയദീപ് അറിയിച്ചു. പൈനൂർ മണ്ഡലത്തിൽ നേരത്തെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ കാങ്കോൽ ചീമേനി, വെള്ളോറ, കക്കറ, ചെറുപുഴ, മുതുവം റോഡുകൾ സൗജന്യമായി ഭൂമി ഏറ്റെടുത്താണ് പൂർത്തിയാക്കിയത്. നാലുവരിപ്പാത, എയർപോർട്ട് റോഡുകൾ, തീരദേശ ഹൈവേ എന്നിവ പോലുള്ള വലിയ പ്രവൃത്തികളാണ് നഷ്ടപരിഹാരം നൽകി പൂർത്തിയാക്കുന്നത്. റോഡ് വികസനത്തിന്റെ ഭാഗമായി നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നത് പൂർണ്ണമായും ശരിയല്ലെന്നും പൊളിച്ചുമാറ്റുന്ന കെട്ടിടഭാഗങ്ങൾ പുനർനിർമ്മിച്ച് നൽകുന്നുണ്ടെന്നും അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു. വരുന്ന ഏതൊരു കൺസ്ട്രക്ഷൻ, അതായത് മതിലുകൾ അങ്ങനെയുള്ളത് പുതുക്കി പണിതുകൊണ്ട് എസ്റ്റിമേറ്റ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. നഷ്ടപരിഹാരമാണ് ആ കൺസ്ട്രക്ഷൻ, നമ്മൾ എന്ത് കൺസ്ട്രക്ഷൻ ആണോ അവിടെ ഉള്ളത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഒരു വീടിൻ്റെ ഒരു അടുക്കള കെട്ടി കൊടുക്കുന്നുണ്ട് അവിടെ. അതേപോലെ മതിലുകളെല്ലാം പുനർനിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ 11 കിലോമീറ്റർ റോഡിൽ ഏകദേശം വളരെ ചെറിയൊരു ശതമാനം സ്ഥലത്ത് മാത്രമാണ്, പക്ഷെ അത് ചിതറക്കിടക്കുന്നതുകൊണ്ടാണ് ആ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റാത്തത്. 9 കിലോമീറ്ററിൻ്റെ താരങ്ങ ഈ വർഷം ഈ ഒരു സീസണിൽ, ഈ സീസൺ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മുമ്പ് തന്നെ ടാർ ചെയ്യാനുള്ള നടപടികൾ. ജനകീയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജനങ്ങളുടെ യോഗം ചേർന്നാണ് പ്രവൃത്തി സംബന്ധിച്ച് തീരുമാനിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. റോഡ് വികസനത്തിൽ 99% പേരും ഭൂമി സൗജന്യമായി വിട്ടു നൽകിയവരാണെന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ പറഞ്ഞു. ബാക്കി വരുന്ന കുറച്ച് കുടുംബങ്ങളൊക്കെയാണ് പ്രശ്നം. എരുതിയിൽ ചിലർ എണ്ണയൊഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു. ഓരോ വീട്ടിലും കയറിയിറങ്ങി കാര്യങ്ങൾ സംസാരിച്ചതാണ്. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.